വെളുത്ത കുഞ്ഞ് തകഴി ശിവശങ്കര പിള്ള മൂന്ന് ദിവസമായി അവൾക്ക് പ്രസവവേദന തുടങ്ങിയിട്ട് തീണ്ടപ്പുരയിൽ നിന്ന് അതിദീനങ്ങളായ ഞരക്കങ്ങൾ കേട്ടുകൊണ്ടിരുന്നു അവൾ പ്രാണവേദന അനുഭവിക്കുകയാണ് കർക്കടക മാസക്കാലം വലിയ വെള്ളപ്പൊക്കം ഒരാഴ്ചയായി സൂര്യനെ കണ്ടിട്ട് അത്യുഗ്രമായി കാറ്റും അടിച്ചുകൊണ്ടിരുന്നു തിരകൾ ഉയർന്നു മറിയുന്ന ഒരു വലിയ പാടത്തിൻ്റെ മധ്യത്തിലാണ് ആ പറ അടുത്തെങ്ങും വീടുകളില്ല അങ്ങകലത്തിൽ തണുപ്പിലും കാറ്റിലും മരവിച്ച് മഴയിൽ മങ്ങിക്കാണുന്ന കരയാണ് അയൽപ്പക്കം കൊടുങ്കാറ്റിന്റെ അലർച്ചയ്ക്കിടയിൽ പ്രാണവേദനയോടെയുള്ള അവളുടെ നിലവിളി കേൾക്കയായി സംഭ്രാന്തനായി ചാടി എഴുന്നേറ്റു അവൻ കുടിലിന് പുറത്തിറങ്ങി തീണ്ടപ്പുരയിലേക്ക് നടന്നു അവൾ ആ പ്രാണവേദനയ്ക്കിടയിൽ പറയുന്നത് അയൽ കേട്ടു അയ്യോ ആ പാപി എനക്ക് മേലേ ഏനമ്മോ അവൾ ആരെയാണ് എന്ന് പറയുന്നത് ഒരജ്ഞാതമായ അപരാധബോധം കൊണ്ട് ഇട്ട്യാദിയുടെ ഹൃദയം നന്ദു അവൻ പുറത്തുനിന്ന് അവളോടെ പറഞ്ഞു ഏനിത് അറിഞ്ഞോടി അവളിപ്പോൾ അനുഭവിക്കുന്ന കഠിന വേദനയ്ക്ക് കാരണക്കാരനായ മനുഷ്യനെയാണ് ചിരുത ശപിക്കുന്നത് അവനെയാണ് പാപിയെന്ന് വിളിക്കുന്നത് അത് ഇട്ട്യാദിക്ക് മനസ്സിലായി അവൻ നിശ്ചയിച്ചു ഇനിയില്ല ആ തീണ്ടപ്പുരയിൽ നിന്ന് ഒരു ശബ്ദം പൊങ്ങി വന്നു ഇട്ട്യാദി ഉത്കണ്ഠാകുലനായി ചോദിച്ചു എങ്ങനെ ഇരിക്കണേ താൻ എങ്ങു പോഞ്ഞു അകത്തു കയറി ചെന്ന് അവളോട് സമസ്ത അപരാധവും പൊറുക്കണമെന്ന് അപേക്ഷിക്കുവാൻ ഇട്ട്യാദിക്ക് തോന്നി ഇനി ഇങ്ങനെ വരില്ലെന്ന് ഉറപ്പ് കൊടുക്കണമെന്ന് വന്നത് വന്നുപോയി പ്രിയതരമായൊരു സ്വപ്നപരമ്പരയുടെ അവസാനമാണിത് ജീവിതത്തിലെ ഒരു ദശാസന്ധിയുമാണ് നിങ്ങളുടെ ഭാര്യ ഗർഭമുണ്ടെന്ന് നിങ്ങളോട് ലജ്ജാവനതമുഖിയായി അറിയിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ആഹ്ലാദിക്കുന്നു ഇട്ട്യാദി അന്നു ദിവസവും അവരുടെ വയർ തടവി നോക്കും കുഞ്ഞിൻ്റെ വളർച്ച അറിയാൻ ആ വയറിൽ ഇട്ട്യാദി ആയിരം ഉമ്മ കറുത്തു കറുത്തുകൊഴുത്ത ആ കൊച്ചു കുസൃതിക്കിടാത്തനെ അവനു കാണാൻ വൈകി കഴിഞ്ഞു പത്ത് വയസ്സ് പത്ത് വയസ്സ് പതിനാറ് വയസ്സ് ഇങ്ങനെ അവൻ വളരുന്നു അവൻ വളർന്നാൽ വേലയ്ക്ക് മറ്റാരെയും കൂട്ടിനെ വിളിക്കേണ്ട അവനും ഒരു കൊച്ചിട്ട്യാദിയായിരിക്കും അഴകുള്ള കറുത്ത നിറം ചുരുണ്ട തലമുടി ഉണ്ട കണ്ണുകൾ നല്ല ആരോഗ്യമുള്ള ശരീരം ഇങ്ങനെ അവൾ പറയരുടെ കൂട്ടത്തിൽ സുന്ദരിയായിരുന്നു നല്ല വെളുത്ത മുണ്ടെടുത്തേ അവൾ നടക്കും അവൾ തലമുടി ചെയ്യും പൊട്ടു തൊടും നിത്യവും കുളിക്കും അവളെ ചില പ്രായം ചെന്ന പറച്ചികൾ ശൃംഗാരി എന്ന് വിളിച്ചു പോന്നു യഥാർത്ഥത്തിൽ അവളുടെ നോട്ടത്തിലും നടപ്പിലും വാക്കിലും അതിൻ്റെ ചായ ഉണ്ടായിരുന്നു താനും സന്ധ്യ കഴിഞ്ഞതേയുള്ളൂ പക്ഷെ കുറ്റാ കൂലിയിരുട്ടായിരുന്നു മഴയും കാറ്റും ശമിച്ചിട്ടില്ല വെള്ളം നിമിഷം പ്രതി ഉയരുന്നു പറച്ചി വയറ്റാട്ടി നീലി തീണ്ടപ്പുരയിൽ നിന്ന് പുറത്തിറങ്ങി വന്നു അവളെ കൊണ്ട് അസാധ്യമാണെന്ന് നീലി ഇട്ട്യാദിയെ അറിയിച്ചു നീ പോയി കണ്ണന്ത്ര പെമ്പളാമ്മയെ വിളിച്ചുകൊണ്ടുവാ ഒരു ക്ഷണം ഇട്ട്യാദി ചിന്താമഗ്നായി അവിടെ വള്ളമില്ല അവൻ എങ്ങനെ ഒറേത പെമ്പിളയെ കൊണ്ടുവരും തോർത്തുമുണ്ട് ഉരിഞ്ഞ് തലയിൽ കെട്ടിക്കൊണ്ട് അവൻ ആ ജലാശയത്തിൽ ചാടി കാറ്റിൻ്റെ അലർച്ചയും അലകളുടെ ശബ്ദവും മാത്രം കേൾക്കാനുണ്ട് അങ്ങ് അക്കരെ നക്ഷത്രങ്ങൾ പോലെ വിളക്കുകൾ നിരന്നു കാണുന്നു തീണ്ടപ്പുരയിൽ ഒരു കൊച്ചു മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ട് ഓലകൾ പൊങ്ങി കാറ്റും തൂവാനവും അകത്ത് കയറുമ്പോൾ ആ ചെറുദീപം കെടാൻ തുടങ്ങും ഒരു കിറപ്പായയിലാണ് ഗർഭിണി കിടക്കുന്നത് അകത്തേക്ക് വെള്ളം എത്തി നോക്കി തുടങ്ങി അതിദയാധീനങ്ങളായ രോദനങ്ങൾ അപ്പോഴും അവൾ ആരൊക്കെയോ ശപിക്കുന്നു നീലി അങ്ങനെ പറയാതെ മോളെ എന്ന് നിറഞ്ഞ കണ്ണുകളോടെ പറയുന്നു ഉടയ തമ്പുരാൻ അവളെ രക്ഷിക്കും ഏൻ ചാകും അതാണ് ചുരിതയുടെ മറുപടി ഏന് ചത്താ മതി ആ കൊടിയ തണുപ്പിലും അവൾ വിയർത്തൊലിക്കുന്നു അവൾക്ക് ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ നിൽക്കാൻ വയ്യ ഇങ്ങനെ പല രംഗങ്ങളും കണ്ട വയറ്റാട്ടിയുടെ മനസ്സും അലിഞ്ഞുപോയി ഒരു അവൾ മരിച്ചുപോയേക്കാം നീല് ചിന്തിച്ചു പേറും പിറപ്പും ഇല്ലാതിരിക്കന്നെയാണ് നന്ന് ഇട്ടാതെ വരുന്നുണ്ടോ എന്നറിയാൻ കൂടെ കൂടെ ഓല പൊക്കി നീലി പുറത്തേക്ക് നോക്കും ഒന്നും കാണുവാനില്ല ആ വിളക്കുകളെല്ലാം അണഞ്ഞു ചിരുത ചോദിച്ചു അയാളെന്തിയെ കണ്ണന്ത്ര അമ്മയെ വിളിക്കാനേ കൊണ്ടുപോയി അയാൾ അയാളെന്തിനാ കടപ്പെടുത്തുന്ന പിന്നെ ആരുണ്ട് മോളെ ചിരിത ഒരു മഹാബാബിയെ ശപിക്കുന്നു എന്തോർത്തുകൊണ്ട് നേരം കിടന്നിട്ട് അവൾ നീലിയോട് ആവശ്യപ്പെട്ടു ആ നാച്ചിപ്പാട്ടൊന്ന് പാടിക്കുക അമ്മച്ചി എന്നാലെ കൊണ്ട് ഏതെന്ന് മയങ്ങ നീലി പാടി തുടങ്ങി താരാന 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 തെയ്യോ ആ മൻ കാറ്റിൻ്റെ ചൂളത്തിൽ വികലമായി ആ അസംസ്കൃത സംഗീതം കൊച്ചുകുടിലിന്റെ പരിസരത്തിൽ പരന്നു അജ്ഞാതനായ ഒരു പുരാതന കവി വാചകശുദ്ധിയും വാക്യശുദ്ധിയും ഇല്ലാതെ പണ്ട് പാടിയതാണ് അയാൾ ആ സമുദായത്തിൻ്റെ സംസ്കാര പ്രതിനിധിയായിരുന്നു താരാന 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 തെയ്യവും ശോകാത്മകമായ ഒരു മധുര സംഗീതത്തിൻ്റെ പല്ലവി ആ പരിഷ്കാരമില്ലാത്ത സമുദായക്കാരുടെ ഇടയിൽ ഒരു കഥയുണ്ട് പണ്ട് പണ്ട് ഒരു പറച്ചി മനസ്സറിയാതെ പിഴച്ചതും അതിനവൾക്ക് ലഭിച്ച ശിക്ഷയും അതാണ് ആ പാട്ട് അമ്മയുടെ മടിത്തട്ടിലും വേലത്തലയ്ക്കലും ഒക്കെ വെച്ച് ഒരു പറക്കിടാത്തി പഠിക്കുന്ന കഥ അവളുടെ പുരാണം അതാണ് അങ്ങനെ ഇന്നുവരെ ഒരു പറച്ചു മാത്രമേ വഴിതെറ്റിയിട്ടുള്ളൂ നീലി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ചുരിത പറഞ്ഞു അമ്മൻചി ഏതൊരു കാര്യം പറ ആരോടും പറയല്ലേ ഇല്ല മോളെ അല്ലേ വേണ്ട ചുരിത പറഞ്ഞില്ല നീലി നിർബന്ധിച്ചതുമില്ല തീണ്ടപ്പൊരയുടെ ചെറ്റപ്പൊക്കി ഒറേതപ്പിള അകത്ത് കടന്നു അപ്പോൾ അകത്തേക്ക് കാറ്റടിച്ച് വിളക്കണഞ്ഞു വിളക്ക് കൊളുത്താൻ അവിടെ തീയുമില്ല ഇട്ടിയാതി എവിടെ നിന്നും ഒരു വെള്ളം വാങ്ങിയാണ് ഒറോദയെ കൊണ്ടുവന്നത് അതിൽ കയറി അയാൾ വിശാലമായ ഇരുട്ടിൽ വീണ്ടും അപ്രത്യക്ഷനായി ഒറോദയോടെ നീളിൽ കാര്യങ്ങൾ പറയുകയാണ് ചിരിതം നിലവിളിക്കുന്നു അപ്പോൾ ഒറയോദ അവളെ ശാസിച്ചു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടടേ ഇനി പറയേണ്ട സത്താ മതി സത്താ മതിയോ ഈതാപ്പങ്കൂത്ത് ദേവൻ തമ്പുര നിശ്ചയിച്ച രണ്ട് നായിക്കപ്പുറം വീർപ്പ് പിടിപ്പിക്കാൻ വേണ്ടമ്മച്ചി അപ്പോഴേ അപ്പോഴും ചിരിത ശപിക്കുന്നു അങ്ങനെ അരുതെന്ന് നീലിൽ ഉപദേശിച്ചു അവൾ പറഞ്ഞു പാവം കിടാത്താൻ അവൻ പുല്ലു തിന്നാത്തത് പൈക്കളുടെ ഭാഗ്യം അവൻ്റെ ജീവന ഇവിടെ പാവത്തിൻ്റെ കട്ടപ്പാട് അയാളല്ലച്ചി ഒരേതാ ഈർഷയോട് ചോദിച്ചു പിന്നെ ആരെയാ ഒടേ തമ്പുരാനയോ വീണ്ടും ചിരിത പിഴച്ചു പോയാൽ ആ പഴയ പറച്ചയെക്കുറിച്ച് ചോദിച്ചു അവൾ എങ്ങനെ പിഴച്ചു ആ കഥ അതിൽ വ്യക്തമല്ല നീലി അത് ഒന്നുകൂടി പാടാമെന്ന് പറഞ്ഞു പക്ഷേ ചുരിതയ്ക്ക് കേൾക്കണ്ട ആ പറച്ചയ്ക്ക് വയറ്റിലുണ്ടായോ എന്ന് ചുരിതയ്ക്ക് അറിയണം അവൾ പ്രസവിച്ചു ആ കുട്ടി എങ്ങനെ നല്ലവനായോ ദുർമാർഗിയായോ വളർന്നത് നീ എന്തിനാ ഇതറിയുന്നേ ചുമ്മാമ്മച്ചേ ഞാൻ ഒരു കാര്യം പറാം ആരോടും പറയില്ലേ ഇല്ല മോളെ മംഗളാവ് പണിതപ്പോൾ വേലക്ക് പോയി നീതി മൂളിക്കേട്ടു പക്ഷേ ചിരിത പിന്നീട് ആ കാര്യം തുടർന്നില്ല ഇട്ട്യാദി തീയുമായി തിരിച്ചു വന്നു ആ മഴയിൽ അവൻ തീ കെടാതെ സൂക്ഷിച്ചത് അത്ഭുതമായിരുന്നു ഓരോദാ ചിരിതയുടെ വയർ തടവി നോക്കി കുറേ എണ്ണ കൊണ്ടുവരാൻ അവൾ പറഞ്ഞു എണ്ണ അവിടെയില്ല ഒരേതാ ഇട്ട്യാദിയെ ശകാരിച്ചു അവൻ അവൻ്റെ കടമ അറിയേണ്ടതായിരുന്നു എന്ന് ഗുണദോഷിച്ചു ചുരുത പറഞ്ഞു അയാൾ എന്തിനാ അറിയണം എന്തിനറിയണംച്ചി പുറത്തുനിന്ന് ഇട്ടിയാതി ഒന്ന് നടങ്ങി ഓരോ ശകാരം അയാളത്തിൽ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷേ എന്തിനറിയണമെന്ന് അവൾ ചോദിക്കുന്നു കുറ്റപ്പെടുത്തലോ പരിഭവമോ അവളുടെ ഏത് ആവശ്യങ്ങളാണ് സാധിക്കാതിരുന്നിട്ടുള്ളത് ഒന്നുമില്ല ഏനറിഞ്ഞോ ചുരിതെ എണ്ണ വേണമെന്ന് ഇട്ടിയാതി ചോദിച്ചു അതല്ല അത്യുച്ചത്തിലുള്ള റോധനങ്ങൾ കൈ രണ്ടും ചവിട്ടിപ്പിടിച്ചോ എന്ന് പറച്ചു പറയുന്നു എന്ത് ഹേമദണ്ഡമാണ് അകത്ത് നടക്കുന്നത് അയ്യോ അയ്യോ എന്ന അവൾ നിലവിളിക്കുന്നു ഇട്ടാതിക്ക് ഭ്രാന്തി പിടിച്ചു അയാൾ കൈവിരലുകൾ കോർത്തഞ്ഞിരിച്ചു ഈശ്വരനെ വിഴിച്ച് ആയിരം വഴിപാടുകൾ നേർന്നു അപ്പോഴും കൊടുങ്കാറ്റലിറുന്നു അലകളടിച്ച് ആ ദുർബലമായ തീണ്ടപ്പൊരാടുന്നു അങ്ങുകരയിൽ ഒരു ദീപം പോലും കാണുവാനില്ല ആ കൊച്ചുകൊട്ടിലെ ഉത്കണ്ഠകളും ഹൃദയയാതനകളും കഷ്ടതകളും ആരറിയുന്നു അങ്ങ് അക്കരെയുള്ള തമ്പുരാന്റെ ഗ്രഹങ്ങളെ കുതച്ചു മൂടുന്ന അന്ധകാരം അതിൻ്റെ ഞൊറികൾക്കിടയിൽ ഈ കൊച്ചുകുടിലിനെയും ചേർത്തു അവളുടെ ശബ്ദം കേൾക്കാനില്ല പെണ്ണുങ്ങൾ ഇരുവരും മന്ത്രിക്കുന്നു ഇട്ട്യാദിയുടെ കരൾ പൊട്ടുന്നു അയാൾ ഓരോ പെമ്പിള്ളയെ വിളിച്ചു ആരുമൊന്നും മിണ്ടിയില്ല ഓലക്കണ്ണുകൾക്കിടയിലൂടെ ഇട്ട്യാദി അകത്തേക്ക് നോക്കി അവൾ രക്താഭീഷിക്തയായി മലർന്നു കിടക്കുന്നു വയറപ്പോഴും വിയർത്തു തന്നെയിരിക്കുന്നു എൻ്റെ ചിരിതേ എന്നിട്ട് അതി അത്യുച്ചത്തിൽ നിലവിളിച്ചു അതെന്തൊരു കിടപ്പാണ് ചെട്ടയുടെ ഒരോല അയാൾ വലിച്ചുപൊളിച്ചു നീലി പുറത്തു വന്ന് അയാളെ കൊട്ടിലിലേക്ക് കൊണ്ടുപോയി ആ ദീപം അണഞ്ഞു വീണ്ടും അവൾ കരയാൻ തുടങ്ങി മണ്ണെണ്ണ വാങ്ങാൻ അയാൾ വെള്ളത്തിൽ കയറി വീണ്ടും യാത്രയായി അല്പനേരം കഴിഞ്ഞു ചിരുത ഏലിയോട് ചോദിച്ചു അമ്മച്ചീ ഇതുള്ളതാണോ ഏതാ മോളെ ആ പാട്ട് അതേ മോളെ അമ്മച്ചി പാടട്ടെ വേണ്ട അമ്മച്ചി ഏനത് കേൾക്കണ്ട ആ അന്ധകാരത്തിൽ ആരെയോ ആലിംഗനം ചെയ്യാൻ കൈ ഉയർത്തി ആരോ അവളെ നോക്കി ചിരിക്കുന്നു ആരുടെയോ കണ്ണുനീർ അവളുടെ മുഖത്ത് വീഴുന്നതായി അവൾക്ക് തോന്നി അമ്മച്ചി ഏൻ വെളുത്ത തുണി ഉടുത്തൂടായിരുന്നു തല ചീപ്പ ഉണ്ടായിരുന്നു ഏനങ്ങനെ നാറ് നടന്നാലെ കൊണ്ട് മതിയായിരുന്നു അതെന്താ മോളെ അതങ്ങനെ അമ്മച്ചേ ചിരിത അമർഷത്തോടെ അവിടെ വിയർത്ത വയറ് മൂന്നു നാലടിച്ചു നീ അവിടെ കൈക്ക് കടന്നു പിടിച്ചു അതങ്ങ് ചാകട്ടെ അമ്മച്ചി അവനൊരു കൊച്ചുകാല് കാണാൻ കാത്തിരിക്കുക അയാൾ എന്തിനാ ഇതിനെ കാണുന്നേ അതെന്താ മോളെ മംഗളാവ് പണിതപ്പം എൻ വേലയ്ക്ക് പോയി അമ്മച്ചി അതിന് ഒന്നുമില്ല ആ പ്രാണവേദനയ്ക്കിടയിൽ ഒരു തീവ്രയാതന അവരുടെ ആത്മാവിനെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നു ഹൃദയവതിയായ ആ വയറ്റാട്ടിക്ക് അത് മനസ്സിലായില്ല ചിരിത വീണ്ടും ചോദിച്ചു അമ്മച്ചി ആ പരച്ചയെ വെളുത്തു തുണി എടുത്തിരുന്നു അവയ്ക്ക് ചുവന്ന സ്വർണചക്രം കിട്ടിയോ നീലിക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ല നനഞ്ഞൊലിച്ച് കിടുകിടാ വിറച്ച് ഇട്ടിയാതെ കയറി വന്നു മണ്ണെണ്ണയും കൊണ്ട് വരുമ്പോൾ വള്ളം കമിഴ്ന്നുപോയി പ്രഭാതമായപ്പോൾ മഴ തുള്ളി വിട്ടു പക്ഷേ അപ്പോഴും കാറ്റടിച്ചു കൊണ്ടിരുന്നു ഒരിഞ്ച് വെള്ളം കൂടി പൊങ്ങിയാൽ മതി തീണ്ടപ്പുരയിൽ വെള്ളം കയറും അവളുടെ വയർ പോലെ വീർത്തിരിക്കുന്നു അവൾ അനങ്ങാൻ വയ്യാതെ മലർന്നു കിടക്കുന്നു അപ്പോഴും അവൾ ആരെയോ ചീത്ത പറയുന്നു ചുരുത നീലിയോട് പറഞ്ഞു കണ്ടം കാണിച്ചാലേ ഒടേ തമ്പ്രാൻ ദഹിക്കത്തില്ല ഇല്ലയോ അമ്മച്ചി നീ എന്തു കാട്ടി മോളെ അതോ അമ്മച്ചി ഒരു തീ ഇന്ന് വരെ പഴിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ മോളെ എന്നാൽ ഏനും പഴിച്ചു അമ്മച്ചി നീലി ഒന്ന് നടങ്ങി ശ്രുതിയെ അടുക്കി പിടിച്ചു കൊണ്ടിരുന്ന കൈകൾ തീമുട്ടി എന്ന പോലെ വലിഞ്ഞു എന്ന അമ്മച്ചി തുടയണ്ട നിങ്ങൾക്കും ദോഷം വരും കുട്ടനാടൻ പറച്ചയ്ക്ക് ഒരു മഹാധനമുണ്ട് അവളുടെ തമ്പുരാട്ടിക്കില്ലാത്ത ധനം ലോകാരംഭം മുതൽ ഒരുത്തി മാത്രമേ അവരുടെ ഇടയിൽ പിഴച്ചിട്ടുള്ളൂ അമ്മച്ചി ആ പാട്ടൊന്നു പാടണം നീലി മിണ്ടിയില്ല അമ്മച്ചി പെണക്കാണോ ഒരു ദീർഘനിശ്വാസത്തോടെ നീലി അല്ല എന്ന് പറഞ്ഞു ഏൻ ചാകട്ട അമ്മച്ചി അയ്യാക്ക് എന്നോട് ഇഷ്ടമായിരുന്നു അമ്മച്ചി ആ പാട്ട് കേട്ടാലേ കൊണ്ട് ആ പറച്ചയുടെ കട്ടപ്പാട് കേട്ടാൽ ഏന് ആശ്വാത്തമാ മരിക്കുന്ന ഒരു ജീവിയുടെ ആശ സാധിക്കാനായി നീലി മനസ്സില്ലാ മനസ്സോടെ പാടി തുടങ്ങി അത് മുമ്പിലത്തെ പോലെ പൂർണമല്ല വികാരഭരിതമല്ല പുഞ്ചപ്പാടത്ത് ചന്ദ്രികാർ ചർച്ചിതമായ രാത്രിയിൽ ഒരു പ്രേതത്തെ പോലെ അലഞ്ഞു തിരിഞ്ഞ ആ കവി പതിതയായ ഒരു വിളയെ കുറിച്ച് കലാസുഭകമായ സഹതാപത്തോടുകൂടി പാടിയ ആ മധുരഗാനം ഇത്ര വിരസമായിട്ടില്ല ഇതെന്ത് നിർജീവമായിരിക്കുന്നു ഇതിൽ കവിതയില്ല വികാരമില്ല കൂടെ കൂടെ നീലി വരികൾ മറന്നുപോയി പക്ഷേ ആ പാട്ട് ചിരുതയുടെ ഉള്ളത്തിൽ കത്തിച്ചെത്തി അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് അവൾ ആ പാപിഷ്ഠയുടെ അനുഭവങ്ങളുമായി ഐക്യം പ്രാപിച്ചു പാട്ട് നിർത്തിയിട്ട് നീലി ചോദിച്ചു അതാരാടി ആ സായിപ്പ് ആരും ഒന്നും വളരെ നേരം മിണ്ടിയില്ല അവളുടെ പ്രാണവേദനയിൽ നീലി പോലും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചില്ല ആരും അവളെക്കുറിച്ച് ദണ്ടപ്പെടുന്നില്ല അതിന് ചിരുതയ്ക്ക് ആവശ്യവുമില്ല അപ്പോഴും അവൾ ശപിക്കുന്നു ചീത്ത പറയുന്നു അങ്ങനെ പരാതച്ചിരുതെ ഇട്ട്യാദി അതി ദുസ്സരമായ വേദനയോടെ കരഞ്ഞ കൊണ്ടപേക്ഷിച്ചു അവൾ ധൈര്യമായി സ്ഫുടമായി തന്നെയല്ലേ കൂവാ ഇട്ട്യാദി നടുങ്ങി ഒരു തീക്കനൽ കരൾ വിണതുപോലെ അവന് തോന്നി ആ തീണ്ടപ്പുര ഒന്ന് ചലിച്ചു അവൾ പ്രസവിച്ചു അങ്ങനെ എനിക്ക് വരത്തില്ല എന്ന് ഓറോദ പെമ്പിള്ള വീരവാദം പറഞ്ഞു നീലയാ കുട്ടിയെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല കുഞ്ഞിൻ്റെ ഞാ എന്ന കരച്ചൽ ഇട്ട്യാധി കേട്ടു അവൻ അടുങ്ങി എഴുന്നേറ്റ് തീണ്ടപ്പുരയിലേക്ക് നടന്ന് ഓലക്കണ്ണിലൂടെ അകത്തേക്ക് നോക്കി അസാമാന്യ വലിപ്പമുള്ള ഒരു കുഞ്ഞ് ചെമ്പിച്ച തലമുടി പൂച്ചക്കണ്ണ് വെളുത്ത ശരീരം ഇട്ട്യാദി ഒന്നുകൂടെ നടുങ്ങി അവൻ സ്കലത്തി വയ്ക്കാനായി ചോദിച്ചു ചിരുതേ ഓ എന്താടി താനങ്ങ് പോ ഇത് തൻ്റെ അല്ല ഇട്ട്യാതി ഒരക്ഷരം പറയാതെ തൻ്റെ കൊട്ടിലിലേക്ക് പോയി അതിൻ്റെ കിണയിൽ കൂനിക്കൂടിയിരിക്കുന്നു അനന്തമായി പറന്നു പിടിക്കുന്ന ആ ജലാശയത്തിൽ മറിയുന്ന തിരകളെ നോക്കി കൊത്തിയിരിക്കുന്നു ആ കുഞ്ഞു പിന്നീട് അനങ്ങിയില്ല അത് ചത്തു അമ്മച്ചീ ചിരത വിളിച്ചു നീലി അവളെ നോക്കി ചിരത വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി ഏത് ചത്താ മതി നീ ജാഗ് അതിശക്തിമത്തായ ഒരു വിറയലിൻ്റെ അവസാനം അവരുടെ മരണമായിരുന്നു